രാത്രികാല നിയന്ത്രണം നടപ്പിലാക്കിയതിനെതിരെ NIT വിദ്യാർത്ഥി പ്രതിഷേധം. വിദ്യാർത്ഥികൾ NIT കവാടം ഉപരോധിച്ചു. മാർച്ച് 20 മുതലാണ് ക്യാമ്പസിൽ വീണ്ടും നിയന്ത്രണം നടപ്പിലാക്കിയത്. ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു സ്റ്റുഡൻസ് യൂണിയന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം. അതായത് ലൈക്ക് നമുക്ക് നമ്മുടെ എന്താ എക്സ്പ്രഷൻ, റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഇന്റർഫിയറൻസ് അത് തിരിച്ചു കൊണ്ടുവരണം, അത് സാക്കിന്റെ പവർ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള സമരമാണ്. മാർച്ച് 20 മുതൽ കോഴിക്കോട് NIT പുനഃസ്ഥാപിച്ച നൈറ്റ് കർഫ്യൂൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ NIT കവാടം ഉപരോധിക്കുന്നത്. ഇതോടെ NIT ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. കർഫ്യൂ കൊണ്ടുവരുന്നത് അറിയിച്ച് ഡീൻ നൽകിയ മെയിലിൽ കൃത്യമായി കാരണങ്ങൾ വിദ്യാർത്ഥികളെ ബോധിപ്പിച്ചില്ലെന്നും നടപ്പാക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി യൂണിയനുകളുമായി ചർച്ച നടത്തിയില്ലെന്നും വിദ്യാർത്ഥി യൂണിയനുകളുടെ മെയിൽ ബ്ലോക്ക് ചെയ്തതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 2022 NIT കർഫ്യൂ നടപ്പാക്കുകയും പിന്നീട് വിദ്യാർത്ഥി യൂണിയനുകളുടെ പരാതിയെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ മാസം 20 മുതലാണ് വീണ്ടും നടപ്പാക്കിയത്. കർഫ്യൂ നടപ്പാക്കിയതോടെ രാത്രി 11 മണി വരെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ നിന്നും പുറത്തിറങ്ങാൻ അനുമതിയുള്ളൂ. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അഗെയിൻ സി സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ കൾപ്രിപ്സ് ആണ് ശിക്ഷിക്കപ്പെടേണ്ടത്. സെക്യൂരിറ്റി കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുത്തെ വിക്ടിംസിനെയല്ല കൂട്ടിലാക്കി ഇടേണ്ടത്. അവിടുത്തെ പ്രോപ്പറായിട്ട് അവിടെ ആരാണോ കുറ്റക്കാരൻ അവരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നടപടി എടുക്കേണ്ടതായിരിക്കണ്ടേ നമ്മുടെ ഒരു സമൂഹത്തിന്റെ. ഇന്നലെ രാത്രിയും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് ഒരു 8 മണിക്ക് തുടങ്ങും. അറ്റ് ദി ഏർലിയസ്റ്റ് 8 മണിക്ക് തുടങ്ങാം. എന്നിട്ട് തീരണത് വേണമെങ്കിൽ 7 മണിക്ക് തുടങ്ങാം, 7 മണിക്ക് തീരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനാണെങ്കിൽ ഇവിടുത്തെ അമിനിറ്റീസ് ഉപയോഗിക്കാനുള്ള ഇനഫ് ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ലൈബ്രറി നോക്ക്, ഇവിടെ ലൈബ്രറി ഗേറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകെ മതിൽ വെച്ചു. അപ്പോൾ വീഡിയോ എടുത്താൽ കാണാൻ പറ്റും. ഇപ്പോൾ ആണെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ കൂടെ കയറി പോയിട്ടാണ് അവിടെ ലൈബ്രറി ആക്സസ് ചെയ്യേണ്ട വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ചിന്തിക്കും, ഒരു ഡിസേബിൾ, ഇപ്പോൾ ഒരു സാധാ സ്റ്റുഡൻറ്റ് ഒക്കെ നടന്നു പോയാൽ മതി, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. ഇവർ ഇത്ര അമിനിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇതൊന്നും ആക്സസ് ചെയ്യാനുള്ള പ്രിവിലേജ് ഒന്നും എടുക്കുന്നില്ല. ഇതിനുള്ള ഫീസ് നമ്മൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ആ അതാണ്, ഈ എസ്പെഷ്യലി എക്സാം ഒക്കെ പീക്ക് ചെയ്യുന്ന സമയങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ കൂടെ ഇവിടെ റീസർച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഇതിവിടെ ബിടെക് മാത്രമല്ല ഉള്ളത്, റീസർച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടേതായ ലാബ് ഉപയോഗിക്കാനുള്ള PG സ്റ്റുഡൻസ് ഉണ്ട്, അവരുടേതായ ലാബ് ഉപയോഗിക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. അതേസമയം NIT നേരത്തെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് കൊണ്ടുവച്ച ബാരിക്കേഡിൽ വിദ്യാർത്ഥികൾ ബാനർ കെട്ടിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ ബാരിക്കേഡിൽ നിന്നും ബാനർ അഴിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.